ഹായ് ഹായ് കുട്ടൂസേ, സിസ്റ്റർ നിങ്ങളെ കുട്ടൂസേ എന്ന് വിളിച്ചോട്ടെ. എന്നാ സിസ്റ്റർ കുട്ടൂസേ എന്ന് വിളിക്കുമ്പോ എന്തോ എന്ന് കേൾക്കണം. എങ്ങനെ എന്തോ? സിസ്റ്ററിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടൂസേ, മാലാഖമാരായ കുട്ടൂസേ. യെസ്, ഗുഡ്, സിസ്റ്ററിന് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുട്ടൂസിന്റെ വീട്ടിലെ ആരൊക്കെയാ ഉള്ളത്? ആ അമ്മ, പപ്പ, അപ്പൂപ്പൻ, ചേട്ടൻ, ചേച്ചി. ഓക്കെ, കുട്ടൂസിനപ്പൊ പപ്പയെ, അമ്മയും, ചേട്ടനും, ചേച്ചി, അപ്പൂപ്പനും ഒക്കെ ഉണ്ടല്ലേ. വീടുണ്ടോ? ആഹാ, കൊള്ളാലോ. അപ്പൊ വീട്ടില് അപ്പൂപ്പനും അമ്മൂമ്മയും പപ്പയെ, അമ്മയൊക്കെ എല്ലാരും ഉണ്ട്. സിസ്റ്റർ ഒരു കാര്യം ചോദിക്കട്ടെ, കുട്ടൂസിന് ഭക്ഷണം ചോറ് തരുന്നത് ആരാ? അമ്മ. കുളിപ്പിക്കുന്നതോ? അമ്മ. വീട്ടിന് പുറത്തു പോയി ജോലിക്ക് പോയി കാശൊക്കെ കൊണ്ടുവരുന്നത് ആരാ? ഓക്കേ, പപ്പ, അച്ഛൻ, ഡാഡി അല്ലേ. അപ്പൊ എന്നാ കഥയൊക്കെ പറഞ്ഞു തന്ന് നമ്മള് കൂടെ ഇരുന്ന് കളിപ്പിക്കുന്നതൊക്കെ ആരായിരിക്കും? ഓക്കേ, പപ്പയും അമ്മയും അമ്മൂമ്മയും അല്ലേ. വെരി ഗുഡ്. അപ്പൊ പപ്പയും അമ്മയും അപ്പൂപ്പനും ഒക്കെ കുട്ടൂസിനെ കളിപ്പിക്കും അല്ലേ. ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ പപ്പയെ, അമ്മൂമ്മയെ, അപ്പൂപ്പനെ ഒക്കെ തന്നത് ആരാ? ആരാ അറിയോ? ആരായിരിക്കും മോന് പപ്പയെ തന്നത്, അമ്മയെ തന്നത്, അപ്പൂപ്പനെ തന്നതൊക്കെ? പറഞ്ഞേരട്ടെ സിസ്റ്റർ, പറഞ്ഞേട്ടെ. ദൈവം. ആരാ നമുക്ക് പപ്പയെ തന്നത്? ദൈവം. അപ്പൊ അമ്മയെ തന്നതോ? ദൈവം. ഒന്ന് പറയാവോ? ദൈവം. പപ്പയെ തന്നത് ആരാ? ആരാ? ദൈവം. അപ്പ അമ്മയെ തന്നതോ? ദൈവം. അപ്പൂപ്പനെ തന്നതോ? ദൈവം. ചേട്ടനെ തന്നതോ? ചേച്ചിയെ തന്നതോ? എല്ലാരെയും തന്നത് ദൈവം. അപ്പൊ കുട്ടൂസിനെ സൃഷ്ടിച്ചത് ആരാ? വെരി ഗുഡ്, ദൈവം അല്ലെ. ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. അപ്പൊ ഈ ലോകം സൃഷ്ടിച്ചത് ആരായിരിക്കും? വെരി ഗുഡ്, ദൈവം. ദൈവമാണ് കുട്ടൂസിനെ സൃഷ്ടിച്ചത്, പപ്പയെ തന്നത്, അമ്മയെ തന്നത്, ഈ ലോകം മുഴുവനും കുട്ടൂസിനും എനിക്കും ഒക്കെ തന്നതാരാ? ദൈവം. വെരി ഗുഡ്. അപ്പൊ ഇത്രയും നല്ല സ്നേഹിക്കുന്ന ദൈവം നമുക്കുള്ളപ്പോ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിക്കാം. നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പൊ ദൈവം രണ്ട് കൈയെടുത്ത് ഒന്ന് ചേർത്ത് പിടിച്ച്. വെരി ഗുഡ്. പിന്നെ ഇത് ഹൃദയത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നേ. ഓക്കെ, ഹൃദയത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നേ. ചേർത്ത് വെച്ച് കണ്ണടച്ചു. ഇനി കണ്ണിങ്ങനെ ഓട്ട കണ്ണിട്ടൊന്നും തുറന്നു നോക്കാൻ പാടില്ല. കണ്ണ് നല്ല ഭംഗിക്ക് അടച്ചു വെക്കണം. അടച്ച പിന്നെ തുറക്കാൻ പാടില്ല. കൈ ഹൃദയത്തോട് ചേർത്ത് വെക്കണം, കണ്ണടച്ചു വെക്കണം. ഇനി സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് അല്ലെ, സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് നമുക്ക് ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കാം. ഓക്കെ, കണ്ണടച്ചോ. സിസ്റ്റർ പറയുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലണം കേട്ടോ. എന്റെ ദൈവമേ, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. എനിക്ക് പപ്പയും അമ്മയും കുടുംബവും തന്നതിന് നന്ദി പറയുന്നു. ഐ ലവ് യു ഗാഡ്, ഐ ലവ് യു ഗാഡ്. ദൈവമേ, എന്റെ ഹൃദയത്തിൽ വന്നു വസിക്കണമേ. ആമേൻ. നീ കണ്ണുറന്നോ, പതിയെ കണ്ണുറന്നോ. ഓക്കെ, എല്ലാരും പ്രാർത്ഥിച്ചല്ലേ. കുട്ടൂസ് നന്നായി പ്രാർത്ഥിച്ചു, സിസ്റ്റർ കണ്ടു. അപ്പൊ ഒരിക്കൽ കൂടി സിസ്റ്റർ കൈയടിക്കുവാണ്. ഗുഡ്. ഇനി നമ്മളെ സൃഷ്ടിച്ച ഈ ദൈവത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും? ദൈവത്തിന്റെ പ്രത്യേകത എന്താ? ദൈവം ഒരു സംഭവം കേട്ടോ. ദൈവം ഭയങ്കര സംഭവം. എന്നാന്നറിയാവോ? ദൈവത്തിന് സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ദൈവത്തിന് നമ്മളെ സൃഷ്ടിച്ച നമുക്ക് പപ്പയെ, അമ്മയെയും, ചേട്ടനെ, അപ്പൂപ്പനെയും ഒക്കെ തന്ന ദൈവത്തിന് സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ഓക്കെ, ദൈവത്തിന്റെ ഹൃദയം, ഹൃദയം എവിടെ ഇരിക്കുന്ന അറിയാവോ? വലത് കൈ എടുത്ത് ചോറിനൊന്ന കൈ, ആ എന്നിട്ട് ഈ ഇടത് ഹൃദയത്തിൽ വെച്ച് ഇവിടെയാ ദൈവം ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയാൽ നമ്മളിങ്ങനെ കണ്ണടച്ച് നോക്കിയാൽ നമുക്കൊരു ഹാർട്ട് ബീറ്റ് ടപ് ടപ് ടപ്പ് എന്ന് കേൾക്കാം. അതിൻ്റെ കൂടെ നമ്മുടെ ദൈവമുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന് സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. നമ്മളത് ഉള്ളാൻ അറിയത്തില്ല, പിച്ചാൻ അറിയത്തില്ല, ഇങ്ങനെ മാന്താൻ അറിയത്തില്ല, ദേഷ്യം പിടിക്കാൻ അറിയത്തില്ല, തല്ല് തരത്തില്ല. സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. സ്നേഹിക്കും, കെട്ടിപ്പിടിക്കും, ഉമ്മ തരും.
ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ പപ്പയും അമ്മയൊക്കെ ഇഷ്ടമാണോ? ശരിക്കും കുട്ടൂസിന് ഇഷ്ടമാണോ പപ്പയും അമ്മയും? ആഹാ, അങ്ങനെയെങ്കിൽ അവർക്ക് ഉമ്മ കൊടുക്കാറുണ്ടോ? കെട്ടിപ്പിടിക്കാറുണ്ടോ? ഓക്കെ, അവരെ കൂടെ കിടന്ന് ഉറങ്ങാറുണ്ടോ? യെസ് ഗുഡ്. എന്നും കൊടുക്കണം കേട്ടോ, എന്നും പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം, അവരുടെ മടിയിലിരിക്കണം, അവർ തന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങണം, കുട്ടൂസിന് ഒരു ഉമ്മ തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് എന്ന് പറയണം. ഇതുപോലെ നമ്മുടെ ദൈവം ഉണ്ടല്ലോ, ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്, ദൈവം നമ്മുടെ അപ്പനാണ്. ഭൂമിയിൽ നമുക്ക് പിതാവില്ലേ, പപ്പയില്ലേ, ഡാഡിയില്ലേ? ഇതുപോലെ സ്വർഗത്തിൽ നമുക്കൊരു അപ്പനുണ്ട്, ഒരു പപ്പയുണ്ട്. അപ്പൊ സ്വർഗത്തിലെ പപ്പായേ എന്ന് വിളിക്കാവോ? സ്വർഗത്തിലെ പപ്പായേ, ഒന്ന് ആകാശത്ത് നോക്കി വിളിച്ച് സ്വർഗത്തിലെ പപ്പായേ എന്റെ ഹൃദയത്തിൽ വരണേ എന്ന് വിളിക്കാവോ? ഒരിക്കൽ കൂടി വിളിക്കാവോ? സ്വർഗത്തിലെ എന്റെ അപ്പായേ, ഒന്നുകൂടെ സ്വർഗത്തിലെ എന്റെ പിതാവേ എന്റെ ഹൃദയത്തിൽ ഒന്ന് വരണേ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ വിളിക്കുമ്പോ നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കും. ഇനി അപ്പന്റെ പ്രത്യേകതകൾ സിസ്റ്റർ പറഞ്ഞില്ലേ? സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നുള്ളൂ, കെട്ടിപ്പിടിക്കാൻ മാത്രമേ നമ്മുടെ ദൈവത്തിന് അറിയാവത്തുള്ളൂ, അല്ലാതെ വേറെ നമ്മളെ ദേഹ ഉപദ്രവം ചെയ്യാനൊന്നും ദൈവത്തിന് അറിയത്തില്ല. ഓക്കെ, ഇത്രയും നല്ല സ്നേഹിക്കുന്ന ദൈവമാണ് നമുക്ക് കൂടെയുള്ളത്. അപ്പൊ ഈ അപ്പനെ കുറിച്ച് നമുക്കൊരു പാട്ട് പഠിച്ചാലോ? ഓക്കെ, പറഞ്ഞേട്ടെ, ചെയ്യോ, പാടുവോ, സിസ്റ്ററിന്റെ കൂടെ പാടുവോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്കൊരു പാട്ട് പഠിക്കാം. പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ വരികൾ പരിചയപ്പെടാം. ഓക്കെ, പഠിക്കുന്നതിന് മുമ്പ് അതിന്റെ വരികൾ നമുക്ക് നന്നായി പറഞ്ഞ് പഠിച്ചതിന് ശേഷം നമുക്ക് പാടാം. ഓക്കെ, വരികള് ആവർത്തിച്ച് പറയണം കേട്ടോ. ദൈവപിതാവ് കൂടെ നിന്നാൽ, എങ്ങനെയാ? ദൈവപിതാവ് കൂടെ നിന്നാൽ സീറോ ആയ ഞാൻ ഹീറോയാകും. എങ്ങനെയാ? ദൈവപിതാവ് കൂടെ നിന്നാൽ സീറോ ആയ ഞാൻ എന്താകും? ഹീറോയാകും അല്ലെ? വട്ടപൂജയായ നമ്മള് ദൈവത്തെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഹൃദയത്തോട് വെച്ചാ നമ്മള് ഹീറോയായി മാറും. ഓക്കെ, അപ്പൊ ഹീറോയാക്കി മാറ്റാൻ നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചന് പറ്റും. അപ്പൊ ഒന്നാമത്തെ വരി എങ്ങനെയാ? ദൈവപിതാവ് കൂടെ നിന്നാൽ സീറോ ആയ ഞാൻ എന്താകും? ഹീറോയാകും. ഇനി ചിറക് എങ്ങനെയാ? ദേ കൈ രണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് നീട്ടി പിടിച്ചിട്ട് ഇങ്ങനെ പറക്കണേ, നമ്മളെ കുരുവിയെയും കോഴിയല്ല, കോഴി കുഞ്ഞായിട്ടല്ലേ പറക്കൂ, കാക്കയൊക്കെ പറക്കണ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ചിറക് വെച്ച് ഇതുപോലെ നമ്മൾ പറക്കുന്നു. ഓക്കെ, ചിറക് എന്നെ ഒടിഞ്ഞാൽ, അത് മുറിഞ്ഞു പോയാൽ, ചിറകൊടിഞ്ഞാൽ ദൈവം കൂടെ നിന്നാൽ പറന്ന് 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 ഞാൻ കുതിച്ചുയരും. എങ്ങനെയാ? പറന്ന് 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 ഞാൻ കുതിച്ചുയരും. പിടിയിട്ടിയോ? അപ്പൊ ഒന്നും കൂടി നമുക്ക് പരിചയപ്പെടാം. ഇപ്പൊ സിസ്റ്റർ പറയും, നിങ്ങൾ ആവർത്തിച്ച് പറയണം, ചെയ്യില്ലേ? ഗുഡ്. ദൈവപിതാവ് കൂടെ നിന്നാൽ സീറോ ആയ ഞാൻ ഹീറോയാകും. ചിറക് ഒടിഞ്ഞാൽ ദൈവം കൂടെ നിന്നാൽ പറന്നു 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 ഞാൻ കുതിച്ചേരും. കിട്ടിയല്ലോ? അതെ, എന്നാ നേരെ നിന്നെ നമുക്ക് സ്റ്റഡി ഒടിയായിട്ടൊക്കെ നിന്നിട്ട് നേരെ നിന്നിട്ട് നമുക്കിത് പാടാം. ആർ യു റെഡി? യെസ്. അപ്പൊ ഒന്നിച്ച് ചെയ്യാം. ദൈവപിതാവ് കൂടെ നിന്നാൽ, എങ്ങനെയാ? ദൈവപിതാവ് കൂടെ നിന്നാൽ സീറോയായ ഞാൻ ഹീറോയാകും. ഒന്നുകൂടെ. ദൈവപിതാവ് കൂടെ നിന്നാൽ സീറോയായ ഞാൻ ഹീറോയാകും. ചിറകൊടിഞ്ഞാൽ ദൈവം കൂടെ നിന്നാൽ പറന്നു പറന്നു ഞാൻ കുതിച്ചുയരും. പറന്നു പറന്നു ഞാൻ കുതിച്ചുയരും. ഇഷ്ടപ്പെട്ടോ? കൊള്ളാവോ? എന്നാ ഒരിക്കൽ കൂടി ചെയ്യാം, നന്നായി പഠിക്കാം നമുക്ക്. ദൈവപിതാവ് കൂടെ നിന്നാൽ സീറോയായ ഞാൻ ഹീറോയാകും. ചിറകൊടിഞ്ഞാൽ ദൈവം കൂടെ നിന്നാൽ പറന്നു പറന്നു ഞാൻ കുതിച്ചുയരും. പറന്നു പറന്നു ഞാൻ കുതിച്ചുയരും. അത് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഉഷാറായിട്ട് നല്ല ചിരിച്ചുകൊണ്ട്, നല്ല പ്ലസന്റ് ആയിട്ട് ചിരിച്ചുകൊണ്ട് നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചന് വേണ്ടി നമുക്ക് പാടാം. ഓക്കെ, ആർക്ക് വേണ്ടിയാണ് നമ്മൾ പാടുന്നത്? നമ്മുടെ സ്വർഗത്തിലെ പപ്പായ്ക്ക് വേണ്ടി.
ഓക്കെ, നമ്മൾ സ്നേഹിക്കുന്ന കെട്ടിപ്പിടിക്കുന്ന ഉമ്മ തരുന്ന നമ്മുടെ സ്വർഗത്തിലെ പപ്പായ്ക്ക് വേണ്ടിയാണ് നമ്മളിത് പാടുന്നത്. അപ്പോൾ ഉഷാറായിട്ട് നല്ല ചിരിച്ചുകൊണ്ട് നമുക്കിത് ഒരിക്കൽ കൂടി പാടാം. ഓക്കെ, ഗുഡ്. ദൈവപിതാവ് കൂടെ നിന്നാൽ സീറോയായ ഞാൻ ഹീറോയാകും. ദൈവപിതാവ് കൂടെ നിന്നാൽ സീറോയായ ഞാൻ ഹീറോയാകും. ചിറകൊടിഞ്ഞാൽ ദൈവം കൂടെ നിന്നാൽ, ചിറകൊടിഞ്ഞാൽ ദൈവം കൂടെ നിന്നാൽ, പറന്നു പറന്നു ഞാൻ കുതിച്ചുയരും, പറന്നു പറന്നു ഞാൻ കുതിച്ചുയരും. വെരി ഗുഡ്, എക്സലന്റ്, ഫാന്റാസ്റ്റിക്, നന്നായി ചെയ്തു കേട്ടോ കുട്ടീസ്, എല്ലാവരും നന്നായി ചെയ്തു, സിസ്റ്ററിന് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താ? നമുക്ക് ഒരു ദൈവമുണ്ട്, ദൈവത്തിനെ സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. നുള്ളാനും പിച്ചാനും നമ്മളെ ദേഷ്യപ്പെടാനും ഒന്നും ദൈവത്തിന് അറിയത്തില്ല, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ദൈവം സ്വർഗത്തിലെ പിതാവാണ്, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവമാണ്. നമുക്ക് പപ്പയും അമ്മയും ചേട്ടനെയും ചേച്ചിയും ഒക്കെ തന്നത് ഈ നല്ല പിതാവാണ്. പിന്നെ എന്നാ, നമ്മുടെ വീട്ടിൽ വരുന്നു, നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ അടുത്ത് വരുന്നു, നമ്മളെ കളിപ്പിക്കുന്നു, ചിരിപ്പിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള നല്ലൊരു പിതാവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് കുട്ടൂസിനെ സൃഷ്ടിച്ചത് ആരാ? ദൈവം. ആരാ? ദൈവം. ഓക്കെ, നമ്മൾ അങ്ങനെയുള്ള ദൈവത്തെ എന്നും നിങ്ങൾ കൂടെ വിളിക്കാവോ, എന്നും കൂടെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആ നല്ല ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാലോ? ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. അത്രയും സ്നേഹമുള്ള ദൈവത്തിൻ്റെ അടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഒരിക്കൽ കൂടി കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് എന്നീ ഹൃദയത്തോട് വെച്ച് എന്നിട്ട് പറഞ്ഞ്, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്വർഗത്തിൽ നോക്കി പറഞ്ഞ, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കൈ തുറന്നു പിടിച്ചേ. ഇനി കണ്ണടച്ച് പറഞ്ഞേ, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് യു, ഐ ലവ് യു ഗാഡ്. അപ്പൊ ഈ കുട്ടൂസിനെ, കുട്ടൂസിനെയും കുട്ടൂസിന്റെ കുടുംബത്തെ ഒക്കെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ.